റിലാക്സ് വിത്ത് മ്യൂസിക്കിന്റെ മറ്റൊരു ബ്യൂട്ടിഫുൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ വിപിൻ റോൾഡന്റ് ആണ്. അദ്ദേഹം ഒരു സീനിയർ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, ആൻഡ് ഓൾസോ ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ് സ്പെഷ്യലിസ്റ്റ് ആണ്, പെർഫോമൻസ് സൈക്കോളജിസ്റ്റ് ആണ്, മ്യൂസിക് തെറാപ്പിസ്റ്റ് ആണ്. ഡോക്ടർ, ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എപ്പിസോഡ് മൊത്തം ഡോക്ടറിന്റെ ഡെസിഗ്നേഷൻ ഒക്കെ പറയേണ്ടി വരും. അത്രയ്ക്ക് ഭയങ്കര എന്താ പറയാ കഴിവുള്ളൊരു എല്ലാ പ്രശ്നങ്ങളും അത് ഇത്രയും ഡെസിഗ്നേഷൻ പറഞ്ഞതിന്റെ ഒരു കാരണം എന്ത് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന അതിനുള്ള നല്ലൊരു മെന്ററായിട്ട് ഇവിടെ ഉള്ള അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് നമുക്ക് കൂടെ ഉള്ളത്. അപ്പൊ ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഞാൻ ഇടയ്ക്ക് പറയാൻ ശ്രമിച്ചേ കഴിവ് കൂടിയിട്ട് ഒരു രക്ഷയില്ലാത്ത കഴിവെന്നുള്ളതിനപ്പുറത്തെ ഈ വ്യത്യസ്തമായ ഫീൽഡില് ഉള്ളവരോട് ഇന്ററാക്ട് ചെയ്യാനുള്ള താല്പര്യമാണ്. അപ്പൊ അത് നമ്മള് സൈക്കോളജി ഫീൽഡിൽ വന്നപ്പോഴേക്കും നമുക്ക് കുട്ടികളിലേക്കും എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, ടീൻസിനെ സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെ പറ്റും, യൂത്തിലേക്ക്, വിമൻ അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സ്, ഈവൻ നമുക്ക് സർക്കാർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സിനിമാക്കാർ, അങ്ങനെ പല മേഖലയിലേക്ക് നമുക്കിങ്ങനെ സ്പ്രെഡായിട്ടാണല്ലോ മനുഷ്യന്മാർ കിടക്കുന്നത്. അപ്പൊ കർഷകർ, അപ്പൊ ഏത് തലത്തിലേക്കുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകാനായിട്ട് ആഗ്രഹിച്ചു. അത് നമ്മുടെ ഫാമിലി, ഞങ്ങളൊരു ഞാനൊരു കർഷക കുടുംബത്തിൽ നിന്നാണ്. പേരൻസ് ഒക്കെ ബേസിക്കലി നെല്ലും ഈ പറഞ്ഞ പോലെ കമുകും തെങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു പറമ്പും അല്ലെങ്കിൽ പാടും ഒക്കെ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതലും കോർപ്പറേറ്റ് സെക്ടറിലൊക്കെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ശരിക്കും അവരെ നിയന്ത്രിക്കുന്ന അവരുടെ മനസ്സ്, അവരുടെ ചിന്തകളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പല ഡെസിഗ്നേഷൻസ് അല്ല, ബേസിക്കലി സൈക്കോളജിസ്റ്റ് തന്നെയാണ്. പല മേഖലകളിലേക്ക് വരുമ്പോൾ ആ റോളിനോട് അനുബന്ധിച്ച് ഇപ്പോൾ സ്പോർട്സിൽ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ സ്പോർട്സ് സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കേണ്ടി വരുന്നു. പക്ഷേ തിരിച്ച് ഫാമിലി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫാമിലികളിലേക്ക്, ഫാമിലിയിൽ എന്ത് സ്പോർട്സ്, സത്യത്തിൽ ഫാമിലി സ്പോർട്സ് ഉണ്ട്, ഭർത്താവും ഭാര്യയും തമ്മിൽ ഇങ്ങനെ നമുക്ക് ഈ ശരിക്കും റസ്ലിംഗ് ഒക്കെ നടക്കുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിന്റെ അംശങ്ങളും എല്ലാത്തിലും ഉണ്ട്. അതിലെല്ലാം ഒരു ആനന്ദം കണ്ടെത്താനായിട്ട് പ്രത്യേകമായി ശ്രമിക്കുന്നു. അപ്പൊ ഡോക്ടർ, ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എപ്പോഴും റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ആൻഡ് ഇപ്പോൾ അതെ, ആ ഒരു ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര്, കുട്ടികളുടെ എക്സാംസ് ആണ്. അപ്പം എക്സാംസ് എന്ന് പറയുമ്പം കോളേജ് ലെവൽ എക്സാംസ്, സ്കൂൾ ലെവൽ എക്സാംസ്, അതേപോലെ ഈ ആനുവൽ എക്സാംസും എല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോൾ എൽ കെ ജി സ്റ്റുഡൻറ്റ് ഒരു എക്സാം എഴുതുമ്പോഴും ഈ പ്ലസ് ടു അല്ലെങ്കിൽ കോളേജ് ലെവലിലുള്ള കുട്ടികളെ എക്സാം എഴുതുമ്പോഴും നമ്മൾ പേരൻസിന് എല്ലാവർക്കും ഒരു ടെൻഷനാണ്. എന്നുവെച്ചാൽ എന്റെ മോള് എൽ കെ ജി കുട്ടി പാസ്സാവും, യു കെ ജിയിലേക്ക് ആവും എന്നുള്ളതല്ല, പക്ഷെ എന്റെ മോള് നന്നായിട്ട് ചെയ്യുമോ അല്ലെങ്കിൽ എന്റെ മോൾ നന്നായി ചെയ്യുമോ, അവന് പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടാവുമോ, ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സ്ട്രെസ് കുട്ടികളെക്കാട്ടിലും കൂടുതൽ ഈ പേരൻസിനുണ്ട്. അപ്പം ഈ ഈ സമയത്ത് ഒരുപാട് പേര് റോങ് ആയിട്ടുള്ള ഒരു പേരന്റിങ് ഈ എക്സാം ടൈമിൽ ചെയ്യുന്നുണ്ട്. 24 മണിക്കൂറും പഠിച്ചുകൊണ്ടിരിക്കണം, ഭക്ഷണം പോലും കഴിക്കരുത്, അല്ലെങ്കിൽ ഉറങ്ങാനേ പാടില്ല, ഉറങ്ങാതിരുന്ന് പഠിക്കണം എന്നുള്ളൊക്കെ കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ രാവിലെ ഇരുന്ന് പഠിച്ചാൽ മാത്രമേ ശരിയുള്ളൂ, നീ രാത്രി നേരത്തെ, അതായത് ചില കുട്ടികൾക്ക് രാത്രി ഇരുന്ന് പഠിക്കുന്നതായിരിക്കാം ഇഷ്ടം, അല്ലെങ്കിൽ ചിലർക്ക് രാവിലെ ആയിരിക്കാം, പക്ഷെ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ചിട്ട വെച്ചിട്ട് രാത്രി 9 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ 4 മണിക്ക് എണീറ്റ് പഠിക്കണം എന്ന് പറയുന്നതും തിരിച്ചും സംഭവിക്കുന്ന കുറെ റോങ് ആയിട്ടുള്ള ഒരു പേരന്റിങ് ടെക്നിക്സും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ശരിക്കും എങ്ങനെയാണ് നമ്മളൊരു എക്സാം പേരന്റും അതേപോലെ തന്നെ ആ കുട്ടിയും കൺസീവ് ചെയ്യേണ്ടത്, വളരെ ഒരു ഈസിലി ഒരു സമാധാനപരമായിട്ട് അത് എങ്ങനെ കൺസീവ് ചെയ്യാൻ പറ്റും? നല്ല ചോദ്യം. നമ്മള് എനിക്ക് തോന്നുന്നു ഞാൻ സൈക്കോളജി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്ന കാലം മുതലേ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂസ് വരുന്നത് പരീക്ഷ, പരീക്ഷാ പേടി, എങ്ങനെ പരീക്ഷയ്ക്ക് എടുക്കാം. ആദ്യ കാലത്തൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്ത ആൾക്കാരെല്ലാം പരീക്ഷകളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ലൈഫിൽ എവിടെ ചെന്നാലും പരീക്ഷണങ്ങളുണ്ട്, പരീക്ഷയുമുണ്ട്. ഇപ്പൊ സർക്കാർ സംവിധാനത്തിൽ കയറിയാലും ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റുകളുണ്ട്. ഇപ്പൊ പി എസ് സി ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ, ബാങ്ക് ടെസ്റ്റുകൾക്ക് വേണ്ടി വേറെ ആൾക്കാർ. ഇപ്പൊ നമുക്ക് 10th എക്സാംസ് നടക്കുന്നു, 12th വരുന്നു, അതുപോലെ തന്നെ അത് സി ബി എസ് ഇ, ഐ സി എസ് ഇ, സ്റ്റേറ്റ്, അങ്ങനെ എൻസിആർടി, ഏത് തരത്തിലാണെങ്കിലും അതിന്റെ പല പല പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ എപ്പിസോഡ് നിങ്ങൾ മറ്റൊരു കോണ്ടെക്സിൽ ആണ് കേൾക്കുന്ന, പിന്നീട് എപ്പോഴെങ്കിലും ആണ് യൂട്യൂബിലോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരു പരിസംപ്രേഷണം നടത്തുന്ന ഒരു ഘട്ടത്തിലോ കാണുകയാണെങ്കിലും ഈ പരീക്ഷ എന്നുള്ള വിഷയം റെലവന്റ് ആണ്. രണ്ട് രീതിയിലാണ്, ചിലപ്പോൾ ഇത് പിന്നീട് എപ്പോഴും യൂട്യൂബിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നോക്കിയാൽ അത് നിങ്ങൾക്കൊരു ആവശ്യം വന്നേക്കാം, ചിലപ്പോൾ അത് നിങ്ങളുടെ മക്കൾക്കായിരിക്കും ആവശ്യം വരിക. അപ്പൊ അതുകൊണ്ട് ഈ വിഷയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ പോലെ റോങ് പേരന്റിങ് ഇതിനകത്ത് ഇപ്പൊ നടക്കുന്നുണ്ട്. പരീക്ഷയെ സംബന്ധിച്ച് പലപ്പോഴും കുട്ടിയുടെ ആൻസൈറ്റി ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ചില കേസുകളിൽ കുട്ടിക്ക് ആൻസൈറ്റി ഇല്ല, പകരം പേരന്റിനാണ് ആൻസൈറ്റി. പേരന്റിന്റെ ആൻസൈറ്റി കാരണം
കുട്ടിക്ക് വന്നിട്ട് എന്നെ ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സമ്മതിക്കാവോ, ഞാൻ പഠിച്ചോളാം അമ്മേ എന്ന് പറഞ്ഞു. കാരണം അമ്മ അവിടെ തലകറങ്ങി വീഴാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ അച്ഛൻ വേറൊരവസ്ഥയിലാണ്. അപ്പൊ ഈ അമ്മയും മോളും തമ്മിലുള്ള യുദ്ധത്തിനകത്താണ് പലപ്പോഴും ചില കേസ് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ എക്സാമിനേഷൻ പീരീഡില് രണ്ട് വാക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേതോ ഒരു എപ്പിസോഡിൽ ഈ വാക്കുകൾ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങളോട്. അതായത് നമുക്ക് ഒരു ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട സംഭവം എന്താണ്, പരീക്ഷാ സമയത്ത് റിലാക്സേഷൻ, മനസ്സ് റിലാക്സ്ഡ് ആണോ, എന്നാലേ പഠിച്ച സാധനം പുറത്തേക്ക് വരുള്ളൂ. ഈ മൂന്ന് വാക്കുകൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് മുൻപ്, അക്യൂസേഷൻ, റിട്ടൻഷൻ, റിട്രീവൽ എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുക, ഇതെങ്ങനെയാണ് തലച്ചോറിൽ അത് സ്വീകരിക്കുക, ദെൻ റിട്ടൻഷൻ എങ്ങനെയാണ് ഇത് സൂക്ഷിക്കുക ബൈ റിപ്പീറ്റിംഗ്, നമ്മൾ പലതവണ റിവ്യൂ എടുത്ത് റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുക. റിട്രീവൽ എന്ന് വെച്ചാൽ തക്ക സമയത്ത് പഠിച്ച അറിവ് നമുക്ക് പരീക്ഷാ ഹാളിൽ ആ ചോദ്യപേപ്പർ കാണുമ്പോഴേക്കും ഓക്കെ എൻ്റെ ബ്രെയിനിൻ്റെ പർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്നും അത് ഞാൻ കൃത്യമായിട്ട് പരീക്ഷാ പേപ്പറിലേക്ക് ഇവനെ എത്തിക്കാവുന്ന രീതിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ റിലാക്സ്ഡ് ആയിരുന്നു. അപ്പോൾ നമുക്കൊരു രണ്ട് വാക്കുകൾ പരീക്ഷ സമയവുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് എറൗസൽ എന്ന വാക്കാണ്. ലോ എറൗസലുണ്ട്, മീഡിയം എറൗസലുണ്ട്, ഹൈ എറൗസലുണ്ട്. എറൗസൽ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, വേണം, എഴുതണം, നേടണം, നല്ല ആവേശമാണ്. രണ്ടാമതൊരു വാക്കാണ്, ക്ഷണിക്കാതെ വരുന്നൊരു പാർട്ടിയാണ് സ്ട്രെസ്. അപ്പോൾ ലോ സ്ട്രെസ് ഉണ്ട്, മീഡിയം സ്ട്രെസ് ഉണ്ട്, ഹൈ സ്ട്രെസ്. പരീക്ഷാ സമയത്ത് ചില കുട്ടികൾക്ക് എനിക്ക് റാങ്ക് വേണം, എനിക്ക് ടോപ്പ് മാർക്ക് വേണം, എനിക്ക് 98% വേണം, എനിക്ക് 99.9 വേണം എന്ന് തന്നെയുള്ള ആംഗിളിൽ തന്നെ പോകുന്ന കുട്ടികൾക്ക് ഹൈ അറൗസലായിരിക്കും. ആ കൂടെ ഒരു സാധനം ഉണ്ട്, ഹൈ സ്ട്രെസ്സോടെ. അപ്പോൾ ഹൈ അറൗസലും ഹൈ സ്ട്രെസ്സോടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെർഫോമൻസ് ലോ ആണ്. അപ്പം നമുക്ക് ഹൈ അറൗസൽ വേണം, ലോ സ്ട്രെസ്സേ പാടും. ഈ ലോ സ്ട്രെസ് വരണമെങ്കിൽ എങ്ങനെയാണ് റിലാക്സ് ചെയ്യേണ്ടതെന്ന് അറിയണം. നമ്മളുടെ പരീക്ഷയെക്കുറിച്ചുള്ള ആദ്യ മാറ്റലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരീക്ഷ നമ്മളെ തോൽപ്പിക്കാനുള്ളതാണെന്ന് ചില ആൾക്കാർ വിചാരിക്കുക, പരീക്ഷ നമ്മളെ പരീക്ഷിക്കാനുള്ളതാണെന്ന് ചില വിചാരിക്കുക. പരീക്ഷ എൻ്റെ ചങ്ങാതിയാണ്, എന്നെ വിജയിപ്പിക്കാനുള്ള എനിക്ക് അവസരം തന്നിരിക്കുകയാണ്, എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എൻ്റെ എക്സാംസ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയെ ചങ്ങാതിയായിട്ട് കണ്ടാൽ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സും ബയോളജിയും സുവോളജിയും വടവറട്ടീസ്, നിങ്ങൾക്ക് എന്താണ് സോഷ്യൽ സ്റ്റഡീസും നിങ്ങളുടെ ലാംഗ്വേജസ് ഒക്കെയും ചില പരീക്ഷകളൊക്കെ ചിലക്ക് കഴിഞ്ഞു, ഇതിനെ ചങ്ങാതിയായിട്ട് കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നൊരു സമീപനമാണ് വേണ്ടത്. അപ്പോൾ ഹൈ അറൗസലും ലോ സ്ട്രെസ്സും എനിക്കുണ്ടെന്ന് ഉറപ്പ് വരുത്തത്തക്ക രീതിയിൽ സമാധാനപൂർണ്ണമായിട്ട് പഠിക്കുന്നില്ലെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനോട് സംസാരിച്ച് സെറ്റാണെങ്കിൽ അവരോട് സംസാരിക്കുക, മുതിർന്നവരോട് സംസാരിച്ച് സെറ്റാണെങ്കിൽ അവരോട് സംസാരിക്കുക, ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ കൺസൾട്ടേഷന് പോലും പോകാതെ ഓൺലൈനായിട്ട് കൗൺസിലിംഗ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി സൈക്കോളജിക്കൽ എക്സ്പേർട്ട്സ്, സൈക്കോളജികൾ അവൈലബിൾ ആണ്. കേരളത്തിലുടനീളമുണ്ട്, ഇന്ത്യയിലുടനീളമുണ്ട്. ഇതൊക്കെ എവിടെ തിരിഞ്ഞ് നോക്കിയാലും എന്നുള്ള പോലെ ഇപ്പോൾ നമുക്ക് നല്ല സർവീസ് കിട്ടാനുള്ള സംഭവങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വരെ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് പരീക്ഷയല്ല ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞത്, പരീക്ഷനെ അങ്ങനെ കാണുക, അത് ജീവിതത്തിന്റെ അവസാനമല്ല എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ടൈം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു നല്ല വിഷയങ്ങളൊക്കെ, ഒരുപാട് ഒരുപാട് വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ബൈ ഫ്രം ശ്വേത സെന്തിൽ ആൻഡ് ഡോക്ടർ വിപിൻ റോൾഡന്റ്.